കർത്താവിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്രയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇത് ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവാരൂപി നമ്മളിൽ നിറയാനും നിറഞ്ഞ് പ്രവർത്തിക്കാനും അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാനും വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ഇന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തിലൂടെ പാപബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, അസ്വസ്ഥതകൾ മുഴുവൻ നമ്മെ വിട്ടുപോകാൻ നമുക്ക് ആഗ്രഹിക്കുകയും കണ്ണീനീരോടെ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അച്ഛൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന വലിയൊരു വചനം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് തന്നെയാണ്. പഴയ നിയമത്തിൽ എല്ലാ പ്രവാചകന്മാരെയും നിയന്ത്രിച്ചതും നയിച്ചതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തത് ഇതിനൊരു പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായിട്ടത് വെളിപ്പെടുത്തുന്നുണ്ട്. ജെറമിയ 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് എന്തിനാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. 1:4 കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പരിശുദ്ധാത്മാവ് പറയും, ഒരാളെങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യകാരണം നമുക്കറിഞ്ഞു, പക്ഷേ ദൈവാരൂപി ഒരാളെങ്ങ് തിരഞ്ഞെടുക്കുക. ചില ആളുകൾ ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കും. അരൂപിയുടെ പ്രവർത്തനം എങ്ങനെ? തിരഞ്ഞെടുപ്പാണത്. പറയുകയാണ്, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. കൊണ്ടോ പരിശുദ്ധാത്മാവ് ഒരു ബാലനായ ജെറമിയായ കൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചു. കൊണ്ട് അവിടെ അരൂപിയാണ് ഇവനെന്ന്. ഇവനൊരു ഒരു ജെറമിയ എന്ന് പറഞ്ഞൊരു വ്യക്തി അങ്ങ് നീങ്ങുന്നത് മാത്രമേ, പക്ഷേ അവനെ മുഴുവൻ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ജെറമിയ മറുപടി പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളിച്ചത്, വെറും ബാലനാണെന്ന് നീ പറയരുത്, വെറൊരു ബാലനാണെന്ന് പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. പരിശുദ്ധാത്മാവ് ആരെ തിരഞ്ഞെടുത്താലും ആ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. എവിടേക്കോ കൊണ്ടുപോകാനാണ്, എവിടേക്കോ വിട്ട് അവിടെ പോയി ദൈവവചനം പറയാനാണ്. ദൈവം ഒരാൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്തൊരു പദ്ധതിയുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. ജെറമിയെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ തിരഞ്ഞെടുത്തതാണ്. അപ്പം അതിലൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് ഞാൻ അയക്കുന്നിടത്തേക്ക് പോകണം. കാരണം ഒരു വെറുതെ അല്ല, ഒരു എഴുത്തുകയല്ല. അതായത് നിനക്കൊരു വെറുതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു വിളിയല്ല പ്രവാചക വിളി. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരാളെ ഉപയോഗിക്കാൻ പോവാണ്, യൂസ് ചെയ്യാൻ പോവാണ്, രക്ഷാകര പദ്ധതിക്ക് വേണ്ടി, ദൈവരാജ്യ പദ്ധതിക്ക് വേണ്ടി. സംസാരിക്കുക പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണ് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം, ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം. പലപ്പോഴും അതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് കൽപ്പിക്കുന്നത്, എന്തും പറയണം. നമ്മുടെ സുരക്ഷിതത്വമോ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടാതിരിക്കുമോ ഒന്നില്ല. അതാണ് അരൂപി നയിക്കുമ്പോൾ അതാണ് അരൂപി അവരോട് സംശയം. ഇത് സ്നാപക യോഹനെ നമുക്ക് കാണാൻ പറ്റും. പരിശുദ്ധാത്മാവ് സ്നാപകനെ തിരഞ്ഞെടുക്കുമ്പോഴും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ അഭിഷേകം ചെയ്യുക. അവിടെ അനോയിൻ്റ് അവരിലേക്ക് പരിശുദ്ധാത്മാവ് എന്നറിയുന്നത് ജനിക്കുമ്പോൾ തന്നെ, അവരുടെ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെയാണ്. പല വിശുദ്ധരുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവർ നിറഞ്ഞത് അവരവരുടെ അമ്മയുടെ ഉദരത്തിൽ കഴിയുമ്പോൾ തന്നെയാണ്. അതുകൊണ്ടൊക്കെയാണ് മാതാപിതാക്കളോട് ജീവിതവിശുദ്ധി പാലിക്കണമെന്ന് സഭ പറയുന്നത്. ശരീരം കൊണ്ട് പാപം ചെയ്യരുതെന്ന് പറയുന്ന കാരണം അതാ. മനസ്സുകൊണ്ട് പാപം ചെയ്യരുത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ദൈവം തരുന്ന കുഞ്ഞ് അത് ഉദരത്തിൽ കിടക്കുമ്പോൾ ദൈവാത്മാവ് അവിടെ എത്തി ആ കുഞ്ഞിനെ അഭിഷേകം ചെയ്ത്
ഏറ്റെടുക്കണം. അതുകൊണ്ട് വിശുദ്ധിയൊക്കെ പാലിക്കണം എന്ന കാരണം അതാണ്. കുടുംബത്തിൻ്റെ അന്തരീക്ഷം വിശുദ്ധിയുടെ അന്തരീക്ഷമാകണം പറയാൻ കാരണം അവിടേക്ക് പരിശുദ്ധ നാമന് കയറി വരാൻ വേണ്ടിയാണ്. ദൈവാരൂപി വന്നിട്ട് നിറയാൻ വേണ്ടിയാ ചില വ്യക്തികളിൽ, അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തെ ആൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാ. ഇവിടെ വചനം പറയുക, ഞാൻ ഐക്യനിർത്തിക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്ന എന്തും നീ പറയണം, നീ അവരെ ഭയപ്പെടണ്ട. ശരിക്കും അത് ദീയ ദൈവോചനം പറയുമ്പോൾ നീ അവരെ ഭയപ്പെടണ്ട, നീ ആരെ പേടിക്കണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു അനുഭവം. അതാണ് നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് ഞാൻ നയിക്കപ്പെടുന്ന എസക്കിയൽ അല്ലെങ്കിൽ ജെറമിയ, ഈ പ്രവാചകന്മാരെല്ലാം തന്നെ അവർ മുഴുവൻ നയിച്ചത് പരിശുദ്ധാത്മാവാണ്. എസക്കിയൽ പുസ്തകം 1:12 പറയുന്നുണ്ട്. അവ അവിടെ പറയുന്നുണ്ട് കെരൂബുകളെ കുറിച്ചൊക്കെ പറയുന്നൊരു വലിയ വചനം പറയുമ്പോൾ, കെരൂബുകൾ ചലിക്കുന്നതിനെ കുറിച്ചും എസക്കിയൽ ഉണ്ടാകുന്ന ദൈവിക ദർശനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവിടെ വലിയൊരു അനുഭവം പറയുന്നുണ്ട്. അതായത് അവ ഓരോന്നും നേരെ മുൻപോട്ട് പോയിരുന്നു, എങ്ങോട്ട് പോകണമെന്ന് ആത്മാവ് ഇച്ഛിച്ചുവോ അങ്ങോട്ടവ പോയി, ഇടം വലം തിരിഞ്ഞില്ല. പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണോ പോകാൻ പറയുന്നത് അങ്ങോട്ട് പോകുന്നു, ഇടം വലം തിരിയുന്നില്ല. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പ്രത്യേകത. അത് കിട്ടിയവർക്ക് അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അരൂപിയാൽ നയിക്കപ്പെടുന്നവർക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അവർക്ക് ഈശോയുടെ ആത്മാവിൽ നിറയുന്ന അപ്പോസ്തലന്മാരിലൊക്കെ കാണാം, അവരും ആത്മാവ് എങ്ങോട്ട് പോകാൻ പറയുന്നു അങ്ങോട്ട് പോകണം. അത് പരിശുദ്ധാത്മാവാണ് പറയുന്നതെന്ന് നമുക്ക് തന്നെ അത് ബോധ്യമുണ്ടാവും. അതിൻ്റെ ആ വഴിക്ക് പോവുകയാണ്. ഫ്രാൻസിസ് അസീസിയിലൊക്കെ വചനം കേട്ടപ്പോൾ ദൈവവചനം കേട്ടതുകൊണ്ടെന്നല്ല, ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ടു. അപ്പോൾ അവൻ ജീവിതം തന്നെ മാറുകയാണ്. അപ്പം ഇന്ന് സമൂഹത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഈ അരൂപി എന്ന് പ്രചരിക്കാൻ വേണ്ടിയാണ്. ധ്യാനമൊക്കെ കൂടുമ്പോൾ, ദൈവവചനമൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അനേകരിലേക്ക് വരാറുണ്ട്. അപ്പം അവരെ നിയന്ത്രിക്കാറുണ്ട്. ആ രൂപി അവരെ ആ വഴിക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതൊരു മഹാ രഹസ്യമാണെന്ന്. അതിനകത്ത് ഈ അരൂപിയുടെ സ്നേഹവും വാത്സല്യവും സഹായവും അനുഭവിച്ചവർക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. വീണ്ടും വചനം പറയും, എസ് കെ എൽ പുസ്തകം 1:20 പറയും, അവ എവിടെ പോകണമെന്ന് ആത്മാവിച്ഛിച്ചുവോ അവിടെയെല്ലാം അതുപോയി. ആത്മാവിച്ഛിച്ചു. ഞാൻ പലപ്പോഴും സുവിശേഷ വേലയും കാണാറുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലേക്ക് ആത്മാവ് കൂട്ടിക്കൊണ്ടുപോകും. ആത്മാവ് കൊണ്ടുപോകും, കാരണം അവിടെ ചെന്ന് കൊണ്ടുപോയി ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ചെയ്യും. അത് മനുഷ്യകരമല്ല അതിൻ്റെ പിന്നിൽ, മനുഷ്യൻ്റെ കരമേ ഇല്ല, ദൈവകരം മാത്രം പ്രവർത്തിക്കുന്നു. ചിലപ്പോൾ ചില ആളുകൾ, രോഗികൾ ഇവിടെ വരുമ്പോൾ, ഞാൻ വേറെ വല്ലതും പോകാൻ വേണ്ടിയിരുന്ന സമയമായിരിക്കേ, പെട്ടെന്ന് അറിയാതെ ഞാനങ്ങ് ചെല്ലുകയെ കൃത്യ ഇവരുടെ മുമ്പിലോട്ടേക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, പ്രാർത്ഥിച്ചു കൊണ്ടുപോകും. എൻ്റെ കൂടെയുള്ള അച്ഛന്മാർക്കെല്ലാം അറിയാം, ഇവിടെയുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ നാളുകളിൽ ഞങ്ങൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഒത്തിരി ഞങ്ങൾ നേടിയെടുക്കാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ നിന്ന് മാറാൻ പറയും, പരിശുദ്ധമാകത്ത് ശക്തമായിട്ട് പറയും. ഇവിടെ പറയുന്നൊരു വചനം ഇതാണ്, ജെറമിയോട് പറഞ്ഞ വചനം ഭയങ്കരമാണ്. അതായത് നീ അവരെ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജീവിതത്തിൽ പലർക്കും എല്ലാ സുഹൃത്തുക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട് കൂടെ, പക്ഷേ അവരൊന്നും കൊണ്ടൊരു കാര്യമൊന്നുമില്ല. അവർക്കൊന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ സഹായിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും പറ്റില്ല. ശരിക്കും നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ്.
മാമോദീസായിലൂടെ നീ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് നിന്നിൽ വെളിപ്പെടാൻ വേണ്ടി നീ നിരന്തരം പ്രാർത്ഥിക്കണം. നീ ആ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിക്കണം. നീ ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ് നീ അറിയണം. നീ ഒന്ന് കുറഞ്ഞ സാറിൻ്റെ 17-18 വചനമൊക്കെ പറയുന്ന പോലെ, 16-17 വചനം പറയുന്ന പോലെ, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഒരിക്കലും അത് പിശാസിൻ്റെ ആലയമാകരുത്. ചില വ്യക്തികളുടെ ചില നേച്ചറുകളും ചിന്തകളും കാണാൻ പറയാം, അവരിൽ പ്രവർത്തിക്കുന്ന വേറൊരു അരൂപിയാണ്, വേറെ അരൂപിയ. അഹങ്കാരം, സൂയ, ധനമോഹം, സ്വാർത്ഥത, പേര്, പെരുമ, പ്രശസ്തി, സ്ഥാനമാനം, ജടിക സുഖങ്ങൾ, മൊബൈൽ ഫോണുകൾ, ഇൻ്റർനെറ്റുകൾ, ഇതിൻ്റെ ഒരു അരൂപിയ. അരൂപി കുളിച്ചു കിടക്കുക, കരകയറാൻ പോലും പറ്റാത്തവണ്ണം കുളിച്ചു കിടക്കുക. കാരണം ഇവരെ നയിക്കുന്ന കൺട്രോൾ ചെയ്യുന്ന വേറെ അരൂപിയ. ചിലർക്ക് പണം 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 മാത്രം, അസ്വസ്ഥത വിതയ്ക്കുന്ന രൂപികൾ, അത് നയിക്കുന്ന ഒരു അരൂപിയാണ്. എല്ലാവരും നയിക്കുന്ന ഒരു രൂപി, ഓരോ അരൂപികളാണ്. ചില ക്ലെയിം ചെയ്യും ബൈബിൾ പഴയ നിയമത്തിൽ, ഞാൻ വിശുദ്ധനാണ് വിശുദ്ധനാണ്, ഒന്നും അല്ലായിരിക്കും. അവിടെ നിരന്തരം പരിശുദ്ധമായി നയിക്കപ്പെടുക, അരൂപി കൂട്ടിക്കൊണ്ടുപോകുന്നു. നമുക്കറിയാം അരൂപി കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അപകടങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവുക. ചിലപ്പോൾ നമ്മൾ അരൂപി പോകേണ്ട, അരൂപി നമ്മളോട് പോകാൻ പറയുന്ന വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ടാവും. യോന പ്രവാചകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനവയിൽ പോകണം, അവിടെ പോയി ദൈവവചനം നീ പ്രസംഗിക്കണം. യോനയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. യോന എന്തു ചെയ്തു? നേരെ തർസസിലേക്കുള്ള കപ്പൽ കയറി. പോകുന്ന വഴിയിൽ കൊടുങ്കാറ്റ് വരികയാണ്. കാരണം അരൂപി ഇതാണ്, അരൂപി ഒരാളെ ഉപയോഗിക്കുമ്പോൾ അതെല്ലാം വെളിപ്പെടുത്തുകയാണ്. അരൂപി ഉടനെ നിയന്ത്രിക്കുക, അവനെ നിയന്ത്രിക്കുക. ഒറ്റ നിമിഷം കൊണ്ട് അവനെ നിയന്ത്രിച്ചു. അവനെ എവിടെ പോയാലും അവനെ നിയന്ത്രിക്കും, അവന് വിടില്ല, വട്ടം പിടിക്കും. എൻ്റെ ആത്മീയ ഗുരു എന്നോട് പറയാറുണ്ടായിരുന്നു, പരിശുദ്ധാത്മ അഭിഷേകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവ് നമ്മെ കൈവിടില്ല, എവിടെ പോയാലും വട്ടം പിടിക്കും. യോന വേറെ വഴിക്ക് പോകാന്നൊക്കെ വിട്ടില്ല, പിടിച്ചു, കൊടുക്കാറ്റ് പിടിച്ചു വിട്ടു. പ്രശ്നം കൊടുത്തനെ ആ കപ്പലിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ. നിൻ്റെ വണ്ടി അതല്ല, നീ പോകണ്ട കപ്പൽ അതല്ല. ചില കുടുംബങ്ങൾ, നീ അവിടെയല്ല, അതല്ല നിൻ്റെ ബന്ധം, അതല്ല നിൻ്റെ ജീവിതം, ആ വ്യക്തികളല്ല, ആ സാഹചര്യമല്ല, ആ സുരക്ഷിതത്വമല്ല, വേറെയാണ് നിൻ്റെ വിളി. എ കോൾ ഇസ് ഡിഫറൻറ്റ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ ഇടപെടലാണ് അവിടെ. ആ നടുക്കടലിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായൊരു ഇടപെടലാണ്. അതാണ് നമുക്ക് ചുറ്റും കൊടുങ്കാറ്റും പേമാരിയും കോവിഡും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലായിരിക്കും ഇത്. അത് അരൂപിയിലുള്ളവനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് യോന പറഞ്ഞു, എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക, അതേ ഉള്ളൂ നിങ്ങൾക്ക് സമാധാനം. കാരണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ശരിക്കും ഇവിടെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായ താല്പര്യങ്ങളോ സ്വന്തമായ വഴികളോ സ്വന്തമായ ആഗ്രഹങ്ങളോ സ്വന്തമായ സ്വപ്നങ്ങളോ ഒന്നും പാടില്ല. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ കീഴ്വഴങ്ങുന്ന വചനമാണ് ലൂക്കാ 1:38. ഇതാ കർത്താവിൻ്റെ ദാസി, തുന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ. കീഴ്വഴങ്ങുക, വിട്ടുകൊടുക്കുക. അപ്പം ആ നിമിഷം മുതൽ അവൾ കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധമാവ് ഞാൻ പറഞ്ഞത് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് പോലെ, ദൈവപിതാവിന് എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. അത് പൂർത്തീകരിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിശ്വാമിശ്രായെക്കുറിച്ചുള്ള സ്വർഗപിതാവിൻ്റെ ഹിതം അത് വെളിപ്പെടുത്തി കൊടുത്ത് അത് പൂർത്തീകരിക്കുന്ന ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് പരിശുദ്ധാത്മാവ് ഈശോയിൽ ചെയ്യുന്നത്. ശരിക്കും ഈശോയുടെ പീഡാസഹനത്തിൻ്റെ ആ വലിയ വേദനയുടെ സമയത്ത് പോലും പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്. അരൂപിയാണ് ആ ഒരു സാഹചര്യത്തിലൂടെ, ആ വേദനയിലൂടെ, ആ കണ്ണീരിലൂടെ, ആ ഒരു വലിയ സഹനത്തിലൂടെ ഈശോയെ കൈപിടിച്ച് നടത്തുന്നത്.
ഇതാണ് എസ് എ 43 കാണുന്ന 1-5 കണ്ട് അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന് പറയുമ്പോൾ വ്യരൂപിയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒന്ന് അതുകൊണ്ട് ചുറ്റുമുള്ള അഗ്നികൾ അപകടങ്ങൾ ഇതൊന്നും നിന്നെ ബാധിക്കില്ല. കാരണം അതിലൂടെ നീ പോകണമെന്നത് ദൈവഹിതമാണത്, അരൂപിയുടെ വഴിയാണത്. മോശയുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവ് നയിക്കും. അത് വിശ്വാസം പ്രവർത്തിച്ച ആത്മാവ് തന്നെയാണ് ഇവരെല്ലാം. അതാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈശോയെ മുൻകൂട്ടി കാണാൻ പറ്റും. അതാണ് ശരിക്കും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയിലും തിരിച്ചറിയുന്ന എങ്ങനെ വെച്ചാൽ സുവിശേഷത്തിലെ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട്. ആ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ അത്തരം ജീവിതങ്ങളിലും വെളിപ്പെടും. ഒരു സഹനത്തിന് മുമ്പിലും അവർ സഹിക്കുന്നത് ക്രിസ്തുവിനെ സഹായിച്ച പരിശുദ്ധാത്മാവ്, ഈശോമിശയിൽ പ്രവർത്തി പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരെ സഹായിക്കുന്നത്. ആ രൂപിയാണ് പ്രവർത്തിക്കുന്നത്. ഈ അരൂപി നമ്മൾക്ക് ഒഴുകാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കണമേ, ദുഷ്ടാരൂപികളും സൈന്യങ്ങളും മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടാനും നയിക്കപ്പെടാനും പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന. തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗീയ കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായി നമ്മുടെ ഒഴുകട്ടെ. ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. പരിശുദ്ധാത്മാവ് എല്ലാവരിലും അറിയട്ടെ. പരിശുദ്ധാത്മാവ് വെളിപ്പെടട്ടെ. ജ്ഞാനസ്നാനത്തിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് ഈ നിമിഷത്തിൽ എല്ലാവരിലും വെളിപ്പെട്ട് അവർ കൂടെ നടക്കുന്ന അനുഭവം, അവരോട് സംസാരിക്കുന്ന അനുഭവം, നിയന്ത്രിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വനുഗ്രഹിക്കട്ടെ. വിശ്വ കരുണയുണ്ടായിരിക്കണം കർത്താവ്. യൂദാസിന്റെ സ്വഭാവമുള്ള എല്ലാ മക്കളെ സമർപ്പിക്കുന്ന വിശ്വ വഞ്ചനയുടെ ചതിയുടെ നുണ പറയച്ചിലിന്റെ ദുഷ്ടാരൂപികളാൽ നിറഞ്ഞ ഹൃദയങ്ങളെ നാവുകളെ കർത്താവേ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവ്, അവരെ ബന്ധിക്കണേ വിലക്കണേ പ്രാർത്ഥിക്കാം കർത്താവേ. മന്ത്രവാദങ്ങൾ, ഗൂഢോത്രങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ, ബ്ലാക്ക് മാസ്കുകൾ, സത്താന്റെ ആരാധന നടത്തുന്നവര്, സത്താനെ ആരാധിക്കുന്ന മക്കള്, ഈ ദേശത്ത് ലോകത്ത് എവിടെയെല്ലാം അവരെ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിയെ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് യേശുവിനെ കാഴ്ചപ്പെട്ടി ബഹിഷ്കരിക്കുന്ന ശ്രമത്തില് വൈശാസ്യ ബന്ധനം കൈയടിച്ചു പാടാം. തടവറയിൽ മോചനം, പാപരോഗ പൈശാസ്യം സർവശക്താ നിത്യ പിതാവേ ആമേൻ അമേനേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ നിത്യ പിതാവേ ആമേൻ അമേനേശുനാഥാ ആമേൻ ആമേൻ ദൈവപുത്രാ ആമേൻ ആമേൻ സർവശക്താ ദൈവപുത്ര ആമേ ആമേ സർവ
കർത്താവിന്റെ വലിയ ആശീർവാദം സ്വീകരിക്കുന്നു. സ്തുതിക്കുന്നു. ഹല്ലേലൂയ്യ.